ഓ വെൽക്കം ടു എ മിസ് ഫാം എയ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ മൈ ഗ്രാൻഡ് മതേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഒരു പോയാണ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആണ് ഇത് കേട്ടോ ഇതിലെ ക്വസ്റ്റിൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ മുകളിലെ ലിങ്ക് കൊടുക്കാം അതൊന്ന് വാച്ച് ചെയ്യാം കേട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മൈ ഗ്രാൻഡ് മതേഴ്സ് ഹൗസ് ഗ്രാൻഡ് മദർ നമുക്കറിയാം മുത്തശ്ശി അമ്മൂമ്മ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഓക്കെ എല്ലാവർക്കും ഉണ്ടാവും ഈ ഒരു മുത്തശ്ശി അമ്മൂമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി അവരോട് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരുണ്ടായിരിക്കും നല്ലൊരു ബോണ്ടുള്ള കുട്ടികളും ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ആ ഒരു അമ്മൂമ്മയുടെ ഹൗസ് വീടാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ഇത് എഴുതിയത് ആരാണ് കമലാ സുരയ്യ മാധവിക്കുട്ടി എന്ന് പറയുന്നത് രണ്ടും ഒരു വ്യക്തിയാണ് ആ ഒരാളുടെ കവിതയാണിത് ആ ഒരാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തോട് എല്ലാവരുടെ ജീവിതത്തോടും ഒരുപാട് അടുപ്പം തോന്നിക്കുന്ന കവിതകളും കഥകളുമാണ് അദ്ദേഹം എഴുതാറുള്ളത് അദ്ദേഹമല്ല ആ ഒരു കവിയത്ത് എഴുതാറുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് ലൈൻസാണ് ഇതിലും പറയുന്നത് കേട്ടോ നമ്മുടെ ആ ഒരു തറവാട് വീടിൻ്റെ അല്ലെങ്കിൽ ആ അമ്മൂമ്മയുടെ ആ ഒരു ഗ്രാൻഡ് മദറിൻ്റെ ആ ഒരു അടുപ്പം സ്നേഹം ബോണ്ട് അവരുടെ കെയറിങ് എത്രത്തോളമായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു കവിതയാണിത് ഡു യു റിമെമ്പർ ദ ഹെൽപ്പ് യുവർ ഗ്രാൻഡ് മദർ ഡിഡ് ഫോർ യു വെൻ യുവർ ചൈൽഡ് നിങ്ങളൊരു കുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഗ്രാൻഡ് മദർ എത്രത്തോളം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ വാട്ട് മെമ്മറീസ് ഡു യു ഹാവ് ദ ടൈം യു സ്പെൻഡ് വിത്ത് ഹെർ സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ചിലവഴിക്കുക അപ്പോൾ ആ അമ്മൂമ്മയോടൊപ്പം മുത്തശ്ശിയോടൊപ്പം ഉണ്ടായിരുന്ന സമയങ്ങൾ ചിലവഴിച്ചപ്പോൾ ഉണ്ടായ മെമ്മറീസ് ഓർമ്മകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നൗ ലെറ്റ്സ് റീഡ് ദ പോയം മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ബൈ കമലാദാസ് കമലാദാസ് എഴുതിയ ഗ്രാൻഡ് മദറിന്റെ ഹൗസ് എന്ന ആ ഒരു പോയം വായിക്കാം അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ ആ ഒരു പിക്ചറാണ് സൈഡിൽ തന്നിരിക്കുന്നത് എപ്പോഴും ഒരു സ്റ്റോറിയിലായാലും പോയത്തിലായാലും ആ ഒരു കവിത ആ ഒരു കവിത എഴുതിയ കഥ എഴുതിയ ആളുടെ റൈറ്ററിന്റെ പിക്ചറും ഒക്കെ സൈഡിൽ പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ടാവും അത് നിങ്ങൾ എന്തായാലും വായിക്കണം കേട്ടോ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ലവ് ദാറ്റ് വുമൻ ഡൈഡ് ദ ഹൗസ് വിത്ത് ഡ്യൂ ഇൻ ടു സൈലൻസ് മൂഡ് എമംഗ് ബുക്ക് ഐ വാസ് ദൻ ടു യങ് ടു റീഡ് ആൻഡ് മൈ ബ്ലഡ് ടേൺഡ് കോഡ് ലൈക്ക് ദ മൂൺ ഇവിടെ പറയുന്നത് എനിക്ക് ഒരുപാട് സ്നേഹം തന്നിരുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ ഇപ്പോൾ മരിച്ചു ദ ഹൗസ് വിത്ത് ഡ്രൂ ഇൻ ടു സൈലൻസ് സ്നേക്സ് മൂഡ് ആമങ് ബുക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഏകാന്തതയാണ് കാണിക്കുന്നത് ഒറ്റപ്പെടലേ എന്ന് പറഞ്ഞാൽ ആ വീട് വീടെന്ത് ചെയ്യാണ് സൈലൻസിലേക്ക് വിത് ഡ്രൂ എന്ന് പറഞ്ഞാൽ വിത്ത് ഡ്രൂ എന്ന് പറഞ്ഞാൽ പിൻവലിക്കുക ക്യാഷൊക്കെ നമ്മൾ ബാങ്കിൽ പോയിട്ട് പിൻവലിക്കാറില്ലേ ആ ഒരു അർത്ഥം അപ്പം ഇവിടെ പറയുന്നത് സൈലൻസിലേക്ക് ആ ഒരു ഏകാന്തത അല്ലെങ്കിൽ ആ ഒരു മൗനത്തിലേക്ക് ആ വീട് പോയി സ്നേക്സ് മൂഡ് എമംഗ് ബുക്സ് എന്ന് പറയുമ്പോൾ ആരും ഇല്ലാത്ത വീട്ടിൽ നമുക്കറിയാം കുറേ പ്രാണികളും അതുപോലെ പഴുതാരുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ അരിച്ചു നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതുപോലെ ഇവിടെ ഉദ്ദേശിക്കുകയാണ് ബുക്സിൻ്റെ മുകളിൽ കൂടെ ഓരോന്നും ഇങ്ങനെ അരിച്ചു നടക്കാണ് ഏകാന്തതയാണ് കാണിക്കുന്നത് ഐ വാസ് ദെൻ ടു യങ് ടു റെഡ് ആൻഡ് മൈ ബ്ലഡ് ടേൺ കോഡ് ലൈക്ക് ദ മൂൺ അപ്പൊ എന്താണ്ടാവുന്നത് അന്ന് ബുക്ക് വായിക്കാനുള്ള ഒരു ഭാഗത്തിലൊന്നും ഞാൻ വളർന്നിട്ടുണ്ടായിരുന്നില്ല അന്ന് ഒത്തിരി ഒറ്റപ്പെടലാണ് ഞാൻ അവിടെ അനുഭവിച്ചിരുന്നത് ഇപ്പോഴാണ് ഈ ഒറ്റപ്പെടൽ അനുഭവിച്ചു തുടങ്ങിയത് ആ സ്ത്രീയുടെ സ്നേഹം നിന്നപ്പോ അല്ലെങ്കിൽ ആ സ്നേഹം വരാനുള്ള വഴി ആ സ്ത്രീ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്നേഹം കിട്ടുന്നില്ല അപ്പൊ അതടഞ്ഞപ്പോ ഓഫൻ ഐ തിങ്ക് ഓഫ് ഗോയിങ് ദോ ടു പ്യൂർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് ഓർ ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ ഓഫൺ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ പലപ്പോഴും അവിടെ പോകേണ്ട കാര്യം ചിന്തിക്കാറുണ്ട് ടു പിയോർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോ ഓർ ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ പിയർ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക എന്തിനാണ് ഈ ജനാലകളുടെ ഉള്ളിലൂടെ ഒളിഞ്ഞു നോക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ കാറ്റിൻ്റെ ഫ്രോസൺ എന്ന് പറഞ്ഞാൽ തണുത്ത അല്ലെങ്കിൽ മരവിച്ച അപ്പം ആ ഒരു ഏകാന്തതയിലെ അമ്മുമില്ലാത്ത ആ ഒരു വീട്ടിലെ ഏകാന്തതയിൽ എന്താണ് ആ കാറ്റിന് പോലും ഒരു മരവിപ്പാണ് കാരണം സ്നേഹമില്ലാതെ ഏകാന്തത മാത്രം അനുഭവിക്കുന്ന ഒരു വീടായി മാറി ഓർ ഇൻ ദ വൈൽഡ് ഡിസ്പെയർ പിക് ആൻഡ് ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ് ടു ബ്രിങ്ക് ഇറ്റ് ഹിയർ ടു ലൈ ബിഹാൻഡ് മൈ ബെഡ്റൂം ഡോ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോക് അപ്പോ ഇനി എന്താ പറയുക ഡിസ്പെയർ എന്ന് പറഞ്ഞ നിരാശ വൈൽഡ് ഡിസ്പെയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് നിരാശയുടെ ലോകത്തിലേക്ക് പോവാണ് അവിടെ നിന്ന് ആ കുട്ടി അല്ലെങ്കിൽ ഈ കമലാദാസ് ഒരു കാര്യം ഹാംഫുൾ കയ്യിലെടുത്ത് കൊണ്ടുവരാൻ വിചാരിക്കുന്നുണ്ട് എന്താണത് ആണ് ഡാർക്ക്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു സൈലൻസ് എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ ബെഡ്റൂമിൻ്റെ ആ ഒരു പുറത്ത് നമുക്കറിയാം നമ്മുടെ വീട്ടിലെ നായകളൊക്കെ വളർത്തുണ്ടെങ്കിൽ അവരെപ്പോഴും നമ്മുടെ ബെഡിൻ്റെ താഴെയായിട്ടോ നമ്മുടെ അടുത്തായിട്ടോ അവർ വന്നിങ്ങനെ കെടുക്കും അതെന്തിനാണ് നമ്മുടെ ഒരു കാവലിനെ അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു സംരക്ഷണത്തിന് ആയിട്ടാണ് വരുന്നത് അപ്പൊ അമ്മൂമ്മുള്ള സമയത്ത് ആ വീട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു സംരക്ഷണം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അതിനെയാണ് കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറയണം അപ്പം അവിടുത്തെ ആ ഒരു ഏകാന്തതയാണ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത് അതിങ്ങോട്ട് കൊണ്ടുവന്ന് എൻ്റെ ഡോറിൻ്റെ അവിടെ ഒരു ബ്രൂഡിംഗ് എന്ന് പറഞ്ഞാൽ അടയിരിക്കുക നമ്മൾ പറയില്ലേ അവിടെ തന്നെ അടയിരുന്നോട്ടോ എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഈ ഡോഗ്സ് അടയിരിക്കില്ല എന്ന് നമുക്കറിയാം പക്ഷേ അവരിങ്ങനെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് തന്നെ എപ്പോഴും ഉണ്ടാകും അതുപോലെ നമ്മുടെ ഒരു സംരക്ഷണമായിട്ട് അമ്മൂമ്മയുടെ ആ ഒരു വീട്ടിൽ നിന്ന് കുറച്ച് ഡാർക്ക്നെസ് ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ ആ സ്നേഹം കൊണ്ടുവരണം എന്ന് കമലാദാസ് ആഗ്രഹിക്കുകയാണ് യു കോട്ട് ബിലീവ് ഡാർലിംഗ് അപ്പോൾ ആരോടോ ഇത് പറയാണ് നിനക്കിത് വിശ്വസിക്കാൻ പറ്റില്ല ഡാർലിംഗ് എന്ന് പറയാം ക്യാൻ യു ദാറ്റ് ഐ ലിവ് ഇൻ സച്ച് എ ഹൗസ് ആൻഡ് വാസ് പ്രൗഡ് ആൻഡ് ലൗഡ് നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ ഞാൻ അത്രയും അഭിമാനമുള്ള അല്ലെങ്കിൽ ഒത്തിരി സ്നേഹം നേരുന്ന ഒരു വീട്ടിലാണ് ജീവിച്ചതെന്ന് ഹു ഹാവ് ലോസ്റ്റ് മൈ വേ ആൻഡ് ബെഗ് നൗ അറ്റ് ഡോട്ട് ടു റിസീവ് ലവ് അറ്റ്ലീസ്റ്റ് ഇൻ സ്മോൾ ചേഞ്ച് അപ്പം ഞാനിപ്പോൾ ആരാണ് ഞാനിപ്പോൾ എൻ്റെ നടപ്പാതെ അല്ലെങ്കിൽ എൻ്റെ വഴി നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ ഇപ്പോൾ ഞാൻ സ്ട്രെയിഞ്ചേഴ്സ് അപരിചിതരുടെ അവിടെ പോയിട്ട് ബഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരോട് ഇങ്ങനെ കേണ് അവരെ ഇങ്ങനെ യാചിച്ചു നിൽക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് ടൂറിസിയും ഇല്ലാ അവരുടെ ഓരോ ഡോറിൻ്റെ അവിടെയും സ്നേഹത്തിന് വേണ്ടി ഞാൻ യാചിക്കുകയാണ് അറ്റ്ലീസ്റ്റ് ഇൻ സ്മോൾ ചേയ്ഞ്ച് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ക്വാണ്ടിറ്റിയിലെങ്കിലും അളവിലെങ്കിലും കുറച്ച് സ്നേഹം കിട്ടാനായിട്ട് ഇത് ആര് നഷ്ടപ്പെട്ടപ്പോൾ തൊട്ടാണ് ഈ കുട്ടിക്ക് ഇതെല്ലാം അനുഭവിക്കാൻ തുടങ്ങിയത് അമ്മൂമ്മയുടെ ആ ഒരു വേർപാടിനെ തുടർന്നാണ് ഇതൊക്കെ ആ കുട്ടി അനുഭവിക്കുന്നത് അന്ന് ഒരുപാട് സ്നേഹവും ഒരുപാട് അഭിമാനമായിരുന്നു ആ ഒരു വീട് അല്ലെങ്കിൽ അമ്മൂമ്മ എന്ന് പറയുന്ന വ്യക്തി ആള് നഷ്ടപ്പെട്ടപ്പോൾ ഇന്ന് സ്നേഹത്തിന് വേണ്ടി ആള് കിടന്ന് അലയാണ് ഓക്കെ അപ്പൊ അവിടെ നിന്നുള്ള ഓർമ്മകളൊക്കെ തൻ്റെ കയ്യിൽ വേണം അതുകൊണ്ടാണ് അവിടെ നിന്ന് കുറച്ച് ഡാർക്ക്നെസ് കൊണ്ടുവരണം എന്നൊക്കെ ഈ കുട്ടി ആഗ്രഹിച്ചത് നമുക്കറിയാം നമ്മുടെ വീട്ടിലും അമ്മൂമ്മമാരൊക്കെ ഉണ്ടാവും അവർ ഓണത്തിനായാലും വിഷുവിനായാലും എന്തിനായാലും വരുമ്പോൾ അപ്പോൾ ഡിസംബറിൽ ക്രിസ്മസിനായാലും വരുമ്പോൾ നമ്മുടെ കയ്യിൽ അവരെന്തെങ്കിലുമൊക്കെ ക്യാഷ് വെച്ച് തരും എന്തിനാ പോയി മിഠായി മേടിച്ചോട്ടോ പോയി ഡ്രസ്സ് എടുത്തോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു സന്തോഷമാണ് അതൊക്കെ അവരുടെ സ്നേഹമാണ് നമ്മുടെ അമ്മമാരെയും നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും നമ്മൾ അടിക്കുമ്പോഴും ചീത്ത പറയുമ്പോഴും അവിടെ നിന്നൊക്കെ ഉള്ള സെക്യൂരിറ്റി ആരാണ് നമ്മുടെ ഈ ഗ്രാൻഡ് പാരൻസാണ് അമ്മൂമ്മിയായാലും അച്ചാച്ചനായാലും ഇനി നമുക്ക് ക്വസ്റ്റൻ ആൻസർ നോക്കാം ഹു ഇസ് ദ വുമൻ റെഫ് ടു ഹിയർ ഹൗ ഈസ് ഷീ റിലേറ്റഡ് ടു ദ പോയിന്റ് ആരാണ് ഇവിടെ മരിച്ചത് എങ്ങനെയാണ് പോയിന്റ് ആയിട്ടുള്ള ബന്ധം രണ്ടിനും ഒരൻസറാണ് ഗ്രാൻഡ് മദർ അമ്മൂമ്മയാണ് മരിച്ചതും ആ കുട്ടിയുടെ അമ്മൂമ്മയാണ് കുട്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഈ പോയിന്റിന്റെ കമലാദാസിന്റെ അമ്മൂമ്മയാണ് അതാണ് ബന്ധം വുഡ് ഹാപ്പൻ ടു ദ ഹൗസ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് മദർ മരിച്ചതിന് ശേഷം എന്താണ് ആ വീടിന് സംഭവിച്ചത് ആഫ്റ്റർ ഹെർ ഡെത്ത് ദ ഹൗസ് വിത്ത് ഡ്രൂ ഇൻ ടു സൈലൻസ് ആൻഡ് സ്നേക്സ് മൂഡ് എമംഗ് ദ ബുക്സ് അമ്മൂമ്മയുടെ മരണശേഷം ആ ഒരു വീട് സൈനസ് സൈലൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മൗനത്തിലേക്ക് അല്ലെങ്കിൽ എന്താണ് ഒരു ശബ്ദങ്ങളിലെ ഏകാന്തതയിലേക്ക് പിൻവാങ്ങുകയാണ് അത് കൂടാതെ തന്നെ ഞാൻ സ്നേക്സ് മൂഡ് ആമംഗ് ദ ബുക്ക് ബുക്സിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ സ്നേക്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ആളില്ലാത്ത വീട്ടിൽ ഇതുപോലെ ചിലന്തി വലകൾ അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ കുഞ്ഞു കുഞ്ഞു പഴുതാരകളൊക്കെ നമുക്ക് കാണാറുണ്ട് അതിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ വീട്ടിൽ ആരുമില്ല ഏകാന്തത ലോൺ ഇതൊക്കെ കാണിക്കാനാണ് കേട്ടോ ക്വസ്റ്റ്യൻ ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ് ഇതുകൊണ്ട് എന്താണ് അർത്ഥാക്കുന്നത് ഞാൻ പറഞ്ഞു അവിടെ നമ്മുടെ ഡോറിൻ്റെ അവിടെ ഒരു നായ കിടക്കുന്നത് എന്തിനായിരിക്കും നമുക്കൊരു സംരക്ഷണവും നമ്മളെ ഒരു കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഡാർക്ക്നെസ് അവിടെ നിന്ന് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഡാർക്ക്നെസ് എന്താണ് അവിടുത്തെ മെമ്മറീസാണ് ഓർമ്മകളാണ് അപ്പോൾ ദ മെമ്മറീസ് വിൽ ഓൾവേസ് റിമൈൻ വിത്ത് ദ പോയറ്റ് എന്താ അർത്ഥം നിൽക്കുന്നത് ആ അവിടുത്തെ മെമ്മറീസ് ഓർമ്മകളെല്ലാം ഈ പോയറ്റിൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ടാകുമെന്നാണ് ഫോർത്ത് വൺ ദ പായറ്റ് വാണ്ട് ടു ഗോ ബാക്ക് ടു ദ ഹൗസ് ഇനി എന്തിനൊക്കെയാണ് പായറ്റിനെ വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് ചോദിച്ചത് അല്ലെങ്കിൽ ആ ഒരു ചിന്ത വന്നത് ടു പിയർ ഒളിഞ്ഞു നോക്കണം എന്തായിരുന്നു ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോ വിൻഡോസിലൂടെ ഇങ്ങനെ ഒളിഞ്ഞ് നോക്കണം ടു ലിസൺ എന്തായിരുന്നു കേൾക്കാൻ ആഗ്രഹിച്ചത് ടു ദ ഫ്രോസൺ എയർ മരവിച്ച അല്ലെങ്കിൽ തണുത്ത ആ ഒരു കാറ്റിനെ ആ ഒരു വായുവിനെ കേൾക്കണം ടു പിക്ക് എടുക്കണം എന്തായിരുന്നു എടുക്കേണ്ടത് എൻ ഹാംഫുൾ ഓഫ് ഡാർക്ക്നെസ് ഒരു കൈയിൽ നിറയെ ഡാർക്ക്നെസ് ഇരുട്ട് ഇരുട്ട് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓർമ്മകളെയാണ് വൺ ഐഡന്റിഫൈ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഫോർ ദ എക്സ്പ്രഷൻ ആൻഡ് ഹാർംഫുൾ ഓഫ് ഡാർക്ക്നെസ് ആൻഡ് ഹാർംഫുൾ എന്ന് പറയുമ്പോൾ ഒരു കൈ നിറയെ ഡാർക്ക്നെസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ആ എക്സ്പ്രഷന്റെ കറക്റ്റ് മീനിങ് എന്താണ് മൂന്നെണ്ണ ഓപ്ഷൻ തന്നിട്ടുണ്ട് കറക്റ്റ് ആൻസർ നമുക്കറിയാം മെമ്മറീസ് ഓഫ് ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ആ മുമ്മയുടെ വീടിന്റെ അല്ലെങ്കിൽ അമ്മൂമ്മയുള്ള മൂമ്മയുള്ള വീടിന്റെ ഓർമ്മകളാണ് സിക്സ് വൺ ഇൻ ദ ലാസ്റ്റ് ത്രീ ലൈൻസ് ഓഫ് ദ പോയം ദ പോയറ്റിങ് ഓഫ് ഹെർ സെൽഫ് എസ് എ ബഗർ അവസാനത്തെ മൂന്ന് വരികളിലെ പോയറ്റ് പോയറ്റിനെ തന്നെ ഒരു യാചകനായിട്ട് ഒരു ഭിക്ഷ ചോദിക്കുന്ന ആളായിട്ട് കരുതുന്നുണ്ട് എന്തുകൊണ്ടൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എ ബി ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വോട്ട് ഈസ് ഷി ബഗ്ഗിങ് ഫോർ എന്തിനാണ് യാചിക്കുന്നത് ഷീ ഈസ് ബഗ്ഗിങ് ഫോർ ലവ് സ്നേഹത്തിന് വേണ്ടിയിട്ടായിരുന്നു ഓരോ ഡോറമിൻ ഞാൻ പോയിട്ട് േടാറുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായിരുന്നു സ്നേഹം നെക്സ്റ്റ് ബി വട്ട് ഡസ് ഷി മീൻ ബൈ സ്മോൾ ചേഞ്ച് ചെറിയ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത് ചെറിയ ഒരു ക്വാണ്ടിറ്റി ചെറിയ അളവ് സ്മോൾ ക്വാണ്ടിറ്റി എന്നാണ് അതിന്റെ മീനിങ് വൺ വയർ ദ ഐസ് ഓഫ് ദ വിൻഡോസ് ഡിസ്ക്രൈബ്ഡ് ആസ് ബ്ലൈൻഡ് എന്തുകൊണ്ടാണ് വിൻഡോന്റെ ബ്ലൈൻഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു അന്തനെ പോലെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് എന്തുകൊണ്ടാണ് വിൻഡോസ് ആ ഡസ്റ്റി ആൻഡ് സോ വൺ കോട്ട് സീ ത്രൂ ഇറ്റ് വിൻഡോസ് ജനലുകളൊക്കെ എങ്ങനെയാണ് ഡസ്റ്റി നിറച്ചെ അഴുക്കായിട്ടിരിക്കുകയാണ് കാരണം എന്താ അവിടെ ആൾ താമസമൊന്നുമില്ല ഒന്നുമില്ല മരിച്ചതിന് ശേഷം അതുകൊണ്ട് സോ വൺ കോട്ട് സീ ത്രൂ ഇറ്റ് അതുകൊണ്ട് തന്നെ ഒരാൾക്കും അതിലൂടെ കാണാൻ പറ്റില്ല മാറാലേക്ക് പിടിച്ചു കിടക്കായിരിക്കും എയ്ത്ത് വൺ ദ എയർ ഇൻ ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് വൈ എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദർ ഈ അമ്മൂമ്മയുടെ വീട്ടിലെ ആ ഒരു വായു തണുത്തത് അല്ലെങ്കിൽ മരവിച്ചത് എന്ന് അർത്ഥമാക്കുന്നത് ഡ്യൂ ടു സൈലൻസ് ആൻഡ് ലോൺലിനെസ് അവിടുത്തെ ആ ഒരു സൈലൻസ് നിശബ്ദത കാരണം അല്ലെങ്കിൽ അവിടുത്തെ ഏകാന്തത കാരണമാണ് നയൻത്ത് വൺ വിച്ച് വേർഡ് ടെലേഴ്സ് ദ പോയറ്റ് ഈസ് ടോക്കിംഗ് ടു സമ്മൺ ഏത് വേർഡിലൂടെയാണ് ആ ഒരു പോയിറ്റ് ആരോടോ സംസാരിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് വാട്ട് ഈസ് ദ ടോക്കിംഗ് അബൌട്ട് എന്തിനെ കുറിച്ചിട്ടാണ് അവളവിടെ സംസാരിക്കുന്നത് ദ വേർഡ് ഡാർലിംഗ് ഡാർലിംഗ് എന്ന് വിളിക്കുന്നുണ്ട് അപ്പം ആരോടോ പറയുക എന്ന് നമുക്ക് മനസ്സിലായുണ്ട് ഇനി എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഹൗസ് ദാറ്റ് ഷീ ഹാഡ് ലിവ്ഡ് ഇൻ ആൻഡ് ദ ലവ് ഷീ റിസീവഡ് വൈ ലിവ് ദർ അവൾ അവിടെ താമസിക്കുമ്പോൾ ഏത് വീട്ടിലാണ് അവ അവൾ താമസിച്ചിരുന്നതെന്നും അവിടെ നിൽക്കുമ്പോൾ അവൾക്ക് എത്രത്തോളം സ്നേഹം കിട്ടിയിരുന്നു എന്നുമാണ് ആണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻ ഹൗ ഡസ് ദ ഹൗസ് ഇറ്റ് ഷെയർ ദ ഗ്രീഫ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് ഡെത്ത് ഗ്രീഫ് ഗ്രീവ് എന്നുള്ള വേർഡ് ഒക്കെ നമ്മള് ഒരുപാട് ഈ ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഗ്രീഫ് എന്ന് പറഞ്ഞാൽ വിഷമം അപ്പൊ എങ്ങനെയാണ് ആ ഒരു അമ്മൂമ്മയുടെ മരണം ആ വീട് ഏറ്റെടുത്ത് അല്ലെങ്കിൽ ആ വീട് പങ്കുവച്ചത് ദ ഹൗസ് വിത്ത് ഡ്രൂ ഇൻ ടു സൈലൻസ് ആ ഹൗസ് എന്തിലേക്ക് പിൻവാങ്ങുകയാണ് മൗനത്തിലേക്ക് അല്ലെങ്കിൽ നിശബ്ദയിലേക്ക് പിന്മാറുകയാണ് ആൻഡ് സ്നേക്ക് മൂഡ് എമംഗ് ദ ബുക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പാമ്പുകളൊക്കെ എന്താണ് ബുക്സിൻ്റെ മോളിൽ കൂടെ ഒക്കെ അരിക്കുന്നുണ്ട് നമുക്കറിയാം ആരുമില്ലാത്ത വീട്ടിൽ എന്താണ് കുഞ്ഞു കുഞ്ഞു പ്രാണികൾ അതുപോലെ തന്നെ ചിലന്തി വലകളൊക്കെ ഉണ്ടായിരിക്കും ആക്ടിവിറ്റി വൺ ആണ് ദ പോയറ്റ് തിങ്സ് ഓഫ് പാസ്റ്റ് ഹൗ ഈസ് ഹെർ പ്രസന്റ് ഡിഫറെൻ്റ് ഫ്രം ദ പാസ്റ്റ് പഴയ കാലങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ കവി ഇവിടെ ആലോചിക്കുന്നുണ്ട് അപ്പം ഈ ഇപ്പോഴത്തെ കാലവും അപ്പോഴത്തെ കാലവും അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവൾക്ക് എങ്ങനെയായിരുന്നു എന്തായിരുന്നു മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് പണ്ട് അവൾക്ക് ഒരുപാട് സ്നേഹം കിട്ടിയിരുന്നു പക്ഷെ ഇന്ന് അവൾ സ്നേഹത്തിന് വേണ്ടി യാചിക്കുകയാണ് അത്രേം ഫസ്റ്റത്തെ ആൻസർ ആളോ ദ ഹൗസ് തൊട്ടിട്ട് രണ്ടാമത്തെ ആൻസർ ആണ് കേട്ടോ അത് ഞാൻ ഒന്നും കൂടി കാണിക്കാം അടുത്ത ക്വസ്റ്റൻ ഇതാണ് ഫൈൻഡ് ഹിൻഡ് ഓർ ഫ്രം ഫ്രൈസം ദോയം വിച്ച് ഗിവ് യു ദൈഡിയർ ദ ഡെത്ത് ഓഫ് ദ ഗ്രാന്റ് മദർ ആ ഒരു അമ്മൂമ്മയുടെ മരണശേഷം ആ വീട് ഡെസേർട്ടഡ് എന്ന് പറഞ്ഞാൽ അത്രയും മൂകതയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നിശബ്ദയിലേക്ക് പോയി അങ്ങനെ കാണിക്കുന്ന കുറച്ച് ഫ്രേസസ് അല്ലെങ്കിൽ കുറച്ച് ഉദാഹരണങ്ങൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആൻസർ ആണ് ദ ഹൗസ് വിത്ത് ഡ്രൂ ഇൻ ടു സൈലൻസ് ആൻഡ് സ്നേക് മൂഡ് എമംഗ് ദ ബുക്സ് ആ ഒരു വീട് സൈലൻസ് മൗനം അല്ലെങ്കിൽ നിശബ്ദതയിലേക്ക് പിൻവാങ്ങി അതുപോലെ തന്നെ പാമ്പുകളൊക്കെ ബുക്കിന്റെ മുകളിൽ ഇവിടെ ഇങ്ങനെ അരിക്കാൻ തുടങ്ങി ആക്ടിവിറ്റി ടൂ ആണ് ലുക്ക് അറ്റ് ദ ഫ്രേസ് ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോ നമ്മൾ പറഞ്ഞോയുടെ വിൻഡോന്റെ ആ ഒരു ജനലുകളുടെ അന്തമായിട്ടുള്ള ജനലുകളാണ് അതിന്റെ ചെറിയ കണ്ണുകൾ എന്നൊക്കെ പറയുന്നുണ്ട് ഡു യു തിങ്ക് ദറ്റ് വിൻഡോ ഹാവ് ഐസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ഒരു ജനലുകൾക്ക് കണ്ണുകൾ ഉണ്ടെന്ന് ഇല്ല ഇൻ ഐസ് ഫ്യൂച്ചർ ഓഫ് ലിവിംഗ് ബീങ്സ് അതൊരു ജീവനുള്ള ജാലങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ഒരു ഫീച്ചർ ആണല്ലോ ഗുണമാണല്ലോ അവരുടെ ഈ ഒരു ഐസ് കണ്ണുകൾ എന്ന് പറയുന്നത് ഇസ് ദ പോയറ്റ് അട്രിബ്യൂട്ടി ഹ്യൂമൻ ക്വാളിറ്റീസ് ടു വിൻഡോ ഹൗ ഈ ഒരു പോയറ്റ് മനുഷ്യന്മാരുടെ ഈ കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ ഈ ജനലയ്ക്ക് കൊടുക്കുകയാണ് എങ്ങനെ ഹി ആർ ദൂസണഫിക്കേഷൻ പേഴ്സണഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പേഴ്സണിഫിക്കേഷൻ ഇസ് എ ഫിഗർ ഓഫ് സ്പീച്ച് വേറെ ആൻഡ് ഐഡിയ ഓർ ആൻ എനിമൽസ് ഗിവൻ ഹ്യൂമൻ ആട്രിബ്യൂട്ട് ഒരു വസ്തുവിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗങ്ങൾക്കോ ഹ്യൂമൻ മനുഷ്യന്മാരുടെ കുറച്ച് അട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്വഭാവങ്ങൾ കൊടുക്കുകയാണ് എക്സാമ്പിൾ പറയുമ്പോൾ ദ ഫ്ലവേഴ്സ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ് ആ ഒരു കൊടുങ്കാറ്റിൽ നമ്മുടെ ഫ്ലവേഴ്സ് പൂക്കളൊക്കെ ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി പൂക്കൾ ഡാൻസ് കളിക്കുന്നുണ്ടോ ഇല്ല അതാര് ചെയ്യുന്ന പ്രവൃത്തിയാണ് മനുഷ്യന്മാര് ചെയ്യുന്ന പ്രവൃത്തിയാണ് അപ്പോൾ മനുഷ്യന്മാരുടെ ഈ ഒരു പ്രവൃത്തി ഇങ്ങനെയുള്ള പൂക്കൾക്ക് കൊടുത്തില്ലേ ഇതൊരു ആണ് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇങ്ങനെ പറയണേനെ നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്നാണ് പറയാം എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ ഫ്രം ദ പോയം ഇതുപോലെ കുറച്ച് പേഴ്സോണിഫിക്കേഷൻ ഈ പോയത്തിൽ നിന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ഐസ് ഓഫ് ദ വിൻഡോസ് ശരിക്കും എന്താണ് വിൻഡോസ് ഡസ് നോട്ട് ഹവ് ഐസ് ഐസ് എ ഫീച്ചർ ഓഫ് ലിവിംഗ് ബീങ്സ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു വിൻഡോ ജനലുകളുടെ കണ്ണുകൾ എന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്കറിയാം ജനലുകൾക്ക് കണ്ണുകളില്ല ഈ കണ്ണുകൾ എന്ന് പറയുന്നത് ജീവജാലങ്ങളുടെ ജീവനുള്ള ജാലങ്ങളുടെ ഓരോ സ്വഭാവ ഗുണങ്ങളുമാണ് ഇനി അടുത്തത് പി ക്യാൻ ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ് ടു ബ്രിങ് ഇറ്റ് ഹിയർ ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ് അടുത്തൊരു എക്സാമ്പിൾ പറയുന്നത് എന്താണ് അവിടെ നിന്ന് ഒരു കൈ നിറയെ അല്ലെങ്കിൽ സ്വന്തം ആ ഒരു കൈപ്പത്തിയിൽ കുറച്ച് ഡാർക്ക്നെസ് കൊണ്ടുവരണം എന്നിട്ട് എന്താ ചെയ്യാൻ പോണ ആ ബെഡ്റൂമിന്റെ അരികിലായിട്ട് ഞാനത് അവിടെ ഇടും എന്ത് എന്തുപോലെ ബ്രൂഡിങ് ബ്രൂഡിംഗ് ഡോഗ് ഒരു ഡോഗ് അവിടെ ഇങ്ങനെ കിടക്കുന്നത് പോലെ അടയിടിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു ബ്രൂഡിങ്ങിൻ്റെ അർത്ഥം അവിടെ കിടക്കുന്നത് പോലെ എനിക്ക് അവിടെ കൊടുന്ന് എൻ്റെ ഡാർക്ക്നെസ് ഇടാനാണ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ മെമ്മറീസ് അവിടെ കൊടുന്ന് ഇടാനാണ് ആക്ച്വലി ഇവിടെ ഡാർക്ക്നെസ് നമ്മുടെ മെമ്മറീസ് നമുക്ക് ഇങ്ങനെ നമ്മുടെ റൂമിലൊക്കെ കൊടുന്ന് ഇടാൻ പറ്റുമോ നമ്മുടെ ഓർമ്മകൾ ഇല്ല പക്ഷെ അതിനെ ഒരു ബ്രൂഡിംഗ് ആയിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത് ഓക്കെ അതും ഒരു ജീവജാലമാണ് ക്ലിയർ ആയല്ലോ ഇനി ആക്ടിവിറ്റി ത്രീ മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സിമിലി പിക്ക്ഔട്ട് അനദർ സിമിലി ഫ്രം ദ പോയം നമുക്കറിയാം സിമിലിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഓൾറെഡി ഒരുപാട് ഗ്രാമർ സെക്ഷൻസിലും ഒരുപാട് ചാപ്റ്റേഴ്സിലും പഠിച്ചിട്ടുണ്ട് ഒന്നിനെ വേറൊന്നായിട്ട് കമ്പയർ ചെയ്യണേനാണ് നമ്മൾ സിമിലി എന്ന് പറയുക സിമിലി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലൈക്ക് എന്നുള്ള വേർഡ് ഉപയോഗിക്കാറുണ്ട് ഒരു എക്സാമ്പിൾ അവർ തന്നിട്ടുള്ളത് മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ എൻ്റെ ബ്ലഡ് എൻ്റെ ചോര ഒരു മൂണിനെ പോലെ തണുപ്പേറിയതാവാണ് അതുപോലെ ഏതെങ്കിലും ഒരെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ് എൻ്റെ ബെഡ്റൂമിൻ്റെ ആ ഒരു പിന്നിലായിട്ട് എന്ത് ചെയ്യും ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ് ഒരു ഡോഗ് കിടക്കുന്നത് പോലെ ഞാൻ അതിനെ കൊടുന്ന് ഇടും ഏതിനെയായിരുന്നു ഓർമ്മകളെ കൊടുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലൈക്ക് എന്നുള്ള വാക്ക് വന്നത് കണ്ടോ അതാണ് സിമിലി ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ് 4. Blood turned -cold is ൾഡ്സ് എൻസ്റ്റൻസ് ഓഫ് ടെക്ടൈൽ ഇമേജ് ഫൈൻഡ് ഔട്ട് അതോ ഇമേജ് ഫ്രം ദ പോയം ടെക്ടൈൽ എന്ന് പറയുന്നത് സ്പർശിക്കാൻ കഴിയുന്ന ഇമേജസ് ആണ് അപ്പൊ ഇവിടെ നമ്മള് ബ്ലഡ് ടേൺഡ് കോൾഡ് എന്ന് പറഞ്ഞാൽ ചോരയായാലും അതിന്റെ തണുപ്പായാലും നമുക്ക് സ്പർശിച്ചറിയാൻ പറ്റും ഓക്കെ അപ്പൊ അതിന് ടെക്സ്റ്റൈൽ ഇമേജ് ഇതുപോലെ പല ടൈപ്പ് ഓഫ് ഇമേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ സ്നേക്സ് മൂഡ് അമംഗ് ബുക്സ് ബുക്സിന്റെ മുകളിലൂടെ പാമ്പുകൾ ഇങ്ങനെ എഴുകാന്ന് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണല്ലോ അപ്പൊ അത് വിഷ്വൽ ഇമേജ് അടുത്തത് പ്യോർ ത്രൂ ബ്ലൈൻഡ് ഐസ് ആ ഒരു അന്തമായിട്ടുള്ള കണ്ണുകളിലൂടെ ചെറിയതായിട്ട് നമ്മളിങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് അതൊന്നും നമുക്ക് നമ്മൾ കാണാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ അത് വിഷ്വൽ ഇമേജ് ലിസൺ ടു ദ ഫ്രോസൺ എയർ മരവിച്ച ആ ഒരു കാറ്റിൻ്റെ അല്ലെങ്കിൽ തണുത്ത ആ ഒരു കാറ്റിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുക അത് ഓഡിറ്ററി ഇമേജ് ആണ് ഓഡിയോ എന്ന് പറയുന്നത് കേൾക്കാൻ പറ്റുന്ന ആണല്ലോ അപ്പോൾ ഓഡിറ്ററി ഇമേജ് അടുത്തത് പിക്ക് ആൻഡ് ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ് കുറച്ച് ഡാർക്ക്നെസ് കുറച്ച് ഇരുട്ട് ഞാൻ എൻ്റെ കൈകളിൽ കൊണ്ടുവരും അതെന്താണ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ബൈ നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർ പല അപരിചിതരുടെയും വാതിലുകളുടെ അവിടെയാണ് അപ്പം അതൊന്നും നമുക്ക് കാണാൻ പറ്റാണ് പല അപരിചിതരും അവരുടെ വാതിൽ എന്ന് പറയുന്നത് കാണാൻ പറ്റുന്ന ഇമേജാണ് അത് വിഷ്വൽ ഇനിയും കുറെ ഇമേജസ് ഉണ്ട് നിങ്ങൾക്ക് അത് കണ്ടുപിടിച്ച് എഴുതാം കേട്ടോ അവിടെ കൂടിയിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഇപ്പൊ ഈ ചാപ്റ്ററിലെ മലയാളം എക്സ്പ്ലനേഷൻ ക്വസ്റ്റൻ ആൻസേഴ്സ് അതുപോലെ തന്നെ ഇതിന്റെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നിങ്ങളുടെ എല്ലാ സബ്ജക്ടിന്റെ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചാനലിൽ കയറി അതൊന്ന് വാച്ച് ചെയ്യുക കേട്ടോ